بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. عن أبي هريرة رضي الله عنه قال: قال رسول الله صلى الله عليه وسلم: മഹാനായ അബൂ ഹുറൈറ റളി അള്ളാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസാണ്. മഹാനവകൾ പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി, അൽ മുഅ്മിനുൽ ഖവിയു ഖൈറുൻ, ശക്തനായ ഒരു മുഅ്മിനാണ് ഖൈർ, വഅഹബ്ബു ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതും ശക്തനായ ഒരു മുഅ്മിനാണ്, മിനൽ മുഅ്മിനിൽ ളഈഫി, ബലഹീനനായ ദുർബലനായ ഒരു മുഅ്മിനിനേക്കാൾ. അള്ളാഹുവിന് ശക്തനായ ഒരു മുഅ്മിനെയാണ് ഇഷ്ടമെന്ന് പറഞ്ഞതിന്റെ താല്പര്യം ശാരീരികമായി മാത്രമല്ല ഈമാനികമായി കരുത്തുള്ള ഒരു മുഅ്മിൻ എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. എല്ലാവരുടെയും ഈമാൻ ഒരേപോലല്ല, എല്ലാവരുടെയും ഈമാനിൽ ഏറ്റക്കുറച്ചിലുണ്ടാവും. എൻ്റെ ഈമാൻ പോലെയല്ല നിങ്ങളുടെ ഈമാൻ, ആ ഈമാനിൻ്റെ നമ്മുടെ വിശ്വാസത്തിൻ്റെ വേരിയേഷൻ ഉണ്ടാവും, ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവും. അപ്പോൾ ശക്തമായ ഈമാനുള്ള ഒരു മനുഷ്യനാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും ഖൈറായിട്ടുള്ള ഒരു മനുഷ്യൻ. ഫി കുല്ലിൻ ഖൈറുൻ, ആര് ചെയ്താലും അത് നന്മ നന്മ തന്നെയാണ്. ളഈഫായ ബലഹീനനായ ഒരു മനുഷ്യൻ ചെയ്താലും, കവിയായ ശക്തനായ ഒരു മനുഷ്യൻ ചെയ്താലും അത് നന്മ തന്നെയാണ്. പക്ഷെ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത്, ഏറ്റവും ഹൈറായത് ശക്തനായിട്ടുള്ള ഒരു മുഅ്മിൻ ചെയ്യുന്ന ഇബാദത്തുകളാണ്. ഇഹ്സ് അലാമാ യൻഫഉക, നിനക്ക് പരലോകത്ത് ഉപകരിക്കുന്ന കാര്യങ്ങളുടെ മേൽ നീ കൂടുതൽ താല്പര്യം കാണിക്കണം, കൂടുതൽ ജാഗ്രത കാണിക്കണം. വസ്തഇൻ ബില്ലാ, ഏതൊരു കാര്യം നമ്മൾ ഉദ്ദേശിച്ചത് കൊണ്ട് മാത്രം നടന്നുകൊള്ളണമെന്നില്ല, അള്ളാഹുവിൻ്റെ അപാരമായ തൗഫീഖ് ആ വിഷയത്തിലുണ്ടാകും. നമുക്ക് നിസ്കരിക്കാൻ ആഗ്രഹമുണ്ട്, ഖുർആൻ പാരായണം ചെയ്യാൻ ആഗ്രഹമുണ്ട്, മറ്റു ഇബാദത്തുകളൊക്കെ ചെയ്യാൻ ആഗ്രഹമുണ്ട്, പക്ഷേ അള്ളാഹുവിൻ്റെ തൗഫീഖ് നമുക്ക് ഉണ്ടാകണം. അതുകൊണ്ട് അള്ളാഹുവിനോട് നമ്മൾ സഹായത്തെ ചോദിച്ചുകൊണ്ടേ ഇരിക്കണം. വലാ തഅജിസ്, നീ അശക്തനാവരുത്, ദുർബലനാവരുത്, മടിയനാവരുത്. നീ എല്ലാ കാര്യങ്ങളിലും ജാഗ്രതയുള്ള, സജീവമായി ഇടപെടുന്ന, യഥാർത്ഥമായ വിശ്വാസിയായി നീ മാറണം. വൈ നസാബക ശൈഉൻ ഫലാ തഖുൽ ലൗ അന്നി ഫഅൽതു കാന കദാ വകദാ, ഒരു കാര്യം നിനക്കെത്തിയാൽ, നീ അങ്ങനെ അള്ളാഹുവിനോട് സഹായം ചോദിച്ച് ഒരു കാര്യം നിന്റെ ജീവിതത്തിൽ സംഭവിച്ചാൽ, ഒരു കാര്യം നിന്റെ ജീവിതത്തിൽ സംഭവിച്ചാൽ, ഫലാ തഖുൽ ലൗ അന്നി ഫഅൽതു കാന കദാ വകദാ, ഞാൻ അങ്ങനെ ചെയ്തിരുന്നു എങ്കിൽ എനിക്ക് ഇങ്ങനെ ആകുമായിരുന്നല്ലോ, ഞാൻ അങ്ങനെ പ്രവർത്തിച്ചിരുന്നു എങ്കിൽ കുറച്ചുകൂടി നേട്ടം എനിക്ക് കൊയ്യാമായിരുന്നല്ലോ, ഞാൻ അവിടെ പോയത് കൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ അപകടം സംഭവിച്ചത്, എനിക്ക് അങ്ങനെ ചെയ്യാമായിരുന്നു, അങ്ങനെയാണെങ്കിൽ കുറെ കൂടി വിജയിക്കാൻ സാധിക്കുമായിരുന്നു എന്നൊന്നും നീ ചിന്തിക്കുകയോ പറയുകയോ ചെയ്യരുത്. വലാക്കിൻ, പക്ഷേ നീ പറയേണ്ടത് എങ്ങനെയാണ്? ഉൽ, നീ പറയുക, ഖദറുള്ള, അള്ളാഹു എനിക്ക് ഖദറാക്കിയത്, എനിക്ക് നിശ്ചയിച്ചത് അതെനിക്ക് കിട്ടി. വമാശാ അഫഅല, അവൻ ഉദ്ദേശിച്ചതുപോലെയൊക്കെ നടന്നു, ഇതായിരിക്കണം നീ പറയേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു വതആല ഉദ്ദേശിച്ചത് മാത്രമേ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുകയുള്ളൂ. നമ്മൾ ഈമാൻ കാര്യങ്ങളിൽ പറയാറുണ്ട്, നന്മയും തിന്മയുമായ മുഴുവൻ കാര്യങ്ങളും അള്ളാഹുവിൽ നിന്നാണ് വരുന്നതെന്ന് വിശ്വസിക്കുക ഒരു മുസ്ലിമിന് നിർബന്ധമാണ്. അപ്പോൾ എന്ത് ജീവിതത്തിൽ സംഭവിച്ചാലും അള്ളാഹു സുബ്ഹാനഹു വതആലയാണ് അത് നമുക്ക് നൽകിയത് എന്നുള്ള വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഫഇന്നല്ലൗ തഫ്തഹു അമല ശൈത്താൻ, ഒരു മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൽ അങ്ങനെ ആയിരുന്നെങ്കിൽ എന്ന് പറയൽ ശൈത്താന് വാതിൽ തുറന്നു കൊടുക്കലാണ്. ശൈത്താൻ അവൻ്റെ ശരീരത്തിൽ, അവൻ്റെ ഉള്ളിൽ പ്രവേശിച്ചാൽ അവൻ വഴിതെറ്റിപ്പോകാൻ അത് കാരണമാകും. അതുകൊണ്ട് അങ്ങനെയുള്ള ചിന്തകൾ നമ്മുടെ ജീവിതത്തിൽ വരരുത്. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം അള്ളാഹുവിൻ്റെ മുൻകൂട്ടിയുള്ള തീരുമാനവും നിശ്ചയപ്രകാരവും മാത്രമാണ് എന്ന് യഥാർത്ഥമായ വിശ്വാസം നമുക്കുണ്ടാകണം. അള്ളാഹു സുബ്ഹാനഹു വതആല കരുത്തുള്ള ഈമാനിൻ്റെ ഉടമകളായി നമ്മെ സ്വീകരിക്കുമാറാവട്ടെ. ധാരാളം അമലുകൾ ചെയ്യാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. യഥാർത്ഥ മുസ്ലിമായി ലോകത്ത് ജീവിക്കാനും ഈമാനോടുകൂടി മരണപ്പെടാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.